കേരളത്തിൽ രണ്ട് വർഷത്തിനകം ആറ് വന്ദേ ഭാരതിന് സാധ്യതയോ? വരും ദിവസങ്ങൾ പ്രതീക്ഷയുടേതെന്ന് സുധാംശു മണി പറയുമ്പോൾ എല്ലാ കണ്ണുകളും വീണ്ടും കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഉറ്റുനോക്കുകയാണ്. തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരത് സർവീസ് ആരംഭിക്കാനിരിക്കെ വന്ദേ ഭാരത് ട്രെയിൻ എന്ന ആശയം യാഥാർത്ഥ്യമാക്കിയ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിലെ മുൻ ജനറൽ മാനേജർ സുധാംശു മണിയാണ് ഇപ്പോൾ വാർത്താ താരം. വന്ദേ ഭാരത് ഒരുപാട് മാറ്റങ്ങൾ രാജ്യത്ത് കൊണ്ടുവരുമ്പോൾ കേരളത്തിൽ എത്ര വന്ദേ ഭാരത് ട്രെയിനുകൾക്ക് സാധ്യതയുണ്ട് എന്ന ചോദ്യങ്ങൾക്കടക്കം കൃത്യമായി ഉത്തരം പറഞ്ഞുകൊണ്ട് സുധാംശു മണി പ്രമുഖ മാധ്യമങ്ങളുടെ രംഗത്ത് വരുമ്പോൾ മലയാളികളും അത്ഭുതത്തോടെ ഉറ്റുനോക്കുകയാണ്. വരും ദിവസങ്ങളിൽ കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിന് വാരിക്കൂരി നൽകുമോ എന്നുള്ളത്. രാജ്യം മുഴുവൻ വന്ദേ ഭാരതിന്റെ ആവേശത്തിലാണ്. കേരളവും ഇപ്പോൾ വന്ദേ ഭാരതുമായി കുതിക്കാൻ ഒരുങ്ങുമ്പോൾ അണിയറയിലെ ഒരു താരം, ആ മനുഷ്യനില്ലെങ്കിൽ വന്ദേ ഭാരത് ഇല്ല, ആ ചർച്ചകളാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. ഇന്ത്യൻ റെയിൽവേയുടെ അഭിമാനമാണ് വന്ദേ ഭാരത്. വിനോദസഞ്ചാരത്തിന് പുത്തൻ ഉണർവാകുന്നതിനോടൊപ്പം തന്നെ വേഗമേറിയതും സുഖപ്രദവുമായ യാത്രാമാർഗം കൂടിയാണ് വന്ദേ ഭാരത് ട്രെയിനുകൾ. ഇന്ത്യയിലെ ട്രാക്കുകളിൽ തലകം വിലങ്ങും ഓടിക്കൊണ്ടിരിക്കുന്ന വന്ദേ ഭാരതിന്റെ പിറവിക്ക് ഒരു മനുഷ്യന്റെ ഇച്ഛാശക്തി ഇരുന്നുകൂടി പേരുണ്ട്. 2017 ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയുടെ തലവനായി ആ മനുഷ്യൻ എത്തിയില്ലായിരുന്നുവെങ്കിൽ വന്ദേ ഭാരത് യാഥാർത്ഥ്യമാകില്ലായിരുന്നു. ചെന്നൈ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയുടെ മുൻ ജനറൽ മാനേജറായ സുധാംശു മണിയാണ് ഭാരതത്തെ അഭിമാന നിറകയിലെത്തിക്കാൻ രാപ്പകൽ പണിയെടുത്തത്. മെട്രോമാൻ ഇ ശ്രീധരൻ രാജ്യത്തിന്റെ തിലകക്കുറിയായതുപോലെ തന്നെയാണ് സുധാംശു മണിയും രാജ്യത്തിന്റെ അഭിമാനമായി മാറിയിരിക്കുകയാണ്. 2017 ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയുടെ തലവനായി ആ മനുഷ്യൻ എത്തിയില്ലായിരുന്നുവെങ്കിൽ വന്ദേ ഭാരത് യാഥാർത്ഥ്യമാകില്ലായിരുന്നു. ചെന്നൈ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയുടെ മുൻ ജനറൽ മാനേജറായ സുധാംശു മണിയാണ് ഭാരതത്തെ അഭിമാന നിറകയിലെത്തിക്കാൻ രാപ്പകൽ പണിയെടുത്തത്. 2017 ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി തലവനായി സുധാംശു മണി വരുമ്പോൾ അവിടുത്തെ ജീവനക്കാരുടെ സൌകര്യങ്ങൾ പരിമിതമായിരുന്നു. സർക്കാരിനെ ഇക്കാര്യം ബോധ്യപ്പെടുത്തിയതോടെ സഹപ്രവർത്തകരുടെ നിലവാരവും സൌകര്യവും ഉയർത്താൻ കോടികളെത്തിച്ചു. അങ്ങനെ പെരമ്പൂരിൽ ആധുനിക സൌകര്യങ്ങളോടുകൂടിയ പാർപ്പിടങ്ങളും കളിസ്ഥലങ്ങളും സ്വിമ്മിംഗ് പൂളുകളുമെല്ലാം അതിവേഗത്തിൽ പൂർത്തിയായി. അതിനുശേഷം അദ്ദേഹം സഹപ്രവർത്തകരോട് തന്റെ സ്വപ്നം പങ്കുവച്ചു. നമുക്ക് സ്വന്തമായി അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു സെമി ഹൈസ്പീഡ് ട്രെയിൻ നിർമ്മിക്കണം. സർക്കാർ അനുമതികൾ വാങ്ങാം. വേണ്ടത് നിങ്ങളുടെ പൂർണ്ണ സഹകരണവും സമർപ്പണവും. പദ്ധതിയുടെ രൂപരേഖയും വിശദമായ പ്രോജക്ട് റിപ്പോർട്ടും കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചു. വികസനം, പ്രത്യേകിച്ചും റെയിൽവേ വികസനം എന്നത് വലിയ പ്രാധാന്യത്തോടെ എടുത്തിരിക്കുന്ന കേന്ദ്ര സർക്കാരും നരേന്ദ്രമോദിയും പദ്ധതിക്ക് ദ്രുതഗതിയിൽ അനുമതി കൊടുത്തു, ഫണ്ടും അനുവദിച്ചു. അപ്പോൾ ജീവനക്കാർക്ക് മറ്റൊരു സംശയമാണ് ഉയർന്നുവന്നത്. സുധാംശു മണി തലപ്പത്തുള്ളിടത്തോളം പ്രശ്നമില്ല, പക്ഷേ അദ്ദേഹം വിരമിക്കുമ്പോൾ പകരം വരുന്ന തലവന് പദ്ധതിയിൽ താല്പര്യമില്ലെങ്കിൽ എടുത്ത അധ്വാനം മുഴുവൻ വെറുതെയാകില്ലേ എന്നൊരു ചോദ്യം. സുധാംശു മണിക്ക് വിരമിക്കാൻ 18 മാസങ്ങൾ ബാക്കിയുണ്ടെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. എല്ലാം പൂജ്യത്തിൽ നിന്നുണ്ടാക്കിയെടുക്കണം. കയ്യിലുള്ളത് 18 മാസവും അനന്തമായ ആത്മവിശ്വാസവും പ്രചോദനവും മാത്രം. ടീം അതിവേഗത്തിൽ പണി തുടങ്ങി, രാവും പകലുമില്ലാതെ. സാങ്കേതിക വിദ്യകൾ, ഡിസൈൻ, പർച്ചേസുകൾ എല്ലാം ഒരേ മനസ്സോടെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചു. എഞ്ചിൻ ഇല്ലാത്ത ഇരുവശത്തേക്കും ഒരുപോലെ പായുന്ന, മുകളിൽ നിന്നുള്ള വൈദ്യുതി നേരിട്ട് ചക്രങ്ങളിലേക്ക് കൊടുത്ത് പ്രവർത്തിക്കുന്ന മെയിൻ ലൈൻ മൾട്ടിപ്പിൾ യൂണിറ്റ് രീതിയിലാണ് ട്രെയിനിന്റെ ഡിസൈൻ. നന്നായി പരിചയമുള്ള മെമു ട്രെയിനുകൾ ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ശബ്ദവും കുലുക്കവും തീരെ കുറവ്, പെട്ടെന്ന് വേഗതയാർജിക്കാനും നിർത്താനും കഴിയും. പരമാവധി വേഗം മണിക്കൂറിൽ 180 മുതൽ 200 കിലോമീറ്റർ ആയതിനാൽ സസ്പെൻഷൻ, ഭാരം, യാത്രാസുഖം എല്ലാം അതിനനുസരിച്ചുണ്ടാകണം. വാതിലുകൾ ഓട്ടോമാറ്റിക്കായി തുറക്കുന്നതും അടയുന്നതുമാകണം. എല്ലാ കോച്ചുകളിലും CCTV, എപ്പോൾ വേണമെങ്കിലും ലോക്കോ പൈലറ്റിനോടോ ഗാർഡിനോടോ ബന്ധപ്പെടാനുള്ള സൌകര്യങ്ങൾ എന്നിവ ഉണ്ടാകണം. അങ്ങനെ ഒരു സാധാരണ ട്രെയിനിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ അന്താരാഷ്ട്ര നിലവാരമുള്ള ട്രെയിനാണ് ഇത്. അതുമല്ല, നമ്മുടെ പാളങ്ങൾ ഇത്ര വലിയ വേഗതയിൽ പോകാവുന്ന രീതിയിൽ ശക്തിപ്പെടുത്തണം. സിഗ്നൽ സംവിധാനങ്ങൾ പൂർണ്ണമായും പരിഷ്കരിക്കണം. 18 മാസങ്ങൾ കൊണ്ട് പൂർത്തിയാക്കാൻ ലക്ഷ്യമിട്ട പദ്ധതിയുടെ ട്രയൽ റൺ ഏകദേശം 1 കൊല്ലം കൊണ്ട് നടന്നു. ട്രയൽ റണ്ണിൽ 180 കിലോമീറ്റർ വേഗത ആർജിക്കുകയും ചെയ്തു. ഈ 18 മാസങ്ങൾ എന്ന ലക്ഷ്യം മുൻനിർത്തിയതുകൊണ്ട് പദ്ധതിക്ക് പേരിട്ടത് ട്രെയിൻ 18 എന്നാണ്. എന്തായാലും പറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മൾ നിർമ്മിച്ച ഏറ്റവും അത്യാധുനികവും ആദ്യ സെമി ഹൈസ്പീഡ് ട്രെയിൻ പാളങ്ങളെ വിറപ്പിച്ച് ഇന്ത്യൻ ജനതയുടെ സിരകളിലൂടെ കൂകിപ്പായുകയാണ്. ഡൽഹിയിൽ നിന്ന് വാരണാസിയിലേക്കുള്ള ആദ്യ സർവീസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ ട്രെയിന് വന്ദേ ഭാരത് എന്ന് പേരിട്ടത്. മാസങ്ങൾക്കകം ഡൽഹിയിൽ നിന്നും മാതാ വൈഷ്ണോദേവിയുടെ സന്നിധിയായ ജമ്മുകശ്മീരിലെ കത്രയിലേക്ക് 2-ാമത്തെ സർവീസ് ആരംഭിച്ചു. സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികം നടക്കുന്ന ഈ വർഷം അവസാനിക്കുന്നതിന് മുൻപ് രാജ്യത്ത് 75 വന്ദേ ഭാരത് ട്രെയിനുകൾ ഓടിക്കാനുള്ള അശ്രാന്ത പരിശ്രമത്തിലാണ് റെയിൽവേ. പദ്ധതികൾ പ്രഖ്യാപിച്ചാൽ 10 ആണ്ടുകൾ നീണ്ടുപോകുന്ന ഒരു രാജ്യത്താണ് ഇതെല്ലാം ഇത്ര വേഗത്തിൽ നടന്നതെന്ന് ഓർക്കണം. ന്യൂസ് ഡെസ്ക്, ലെമൺ ന്യൂസ്.